ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ പോർഷൻസ് കണ്ടിട്ടുണ്ട്. ഇത് എന്തായി വരും എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. സുരാജേട്ടൻ്റെ പിന്മുറക്കാരൻ എന്നുള്ളത് അങ്ങനെ ഒന്നും അത്ര വലിയൊരു ഉത്തരവാദിത്വം ഞാൻ വളരെ ലിമിറ്റ് മാത്രമാണ് സോഷ്യൽ മീഡിയസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നു. ഇൻ്റർവ്യൂസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതൊന്നും വലുതായിട്ട് അറിയില്ല. അത് ഇല്ല, വിനീതായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു അറിവില്ല. ഞാൻ എവിടെയും കേട്ടിട്ടില്ല. വേറൊരു കാര്യം ഉപദേശിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ബോറായിട്ടുള്ള കാര്യമാണ്. ലുങ്കിയൊക്കെ ഉടുത്തിട്ട് മമ്മൂക്ക ഇങ്ങനെ ഇറങ്ങി വരാറ്. പ്രണവർ പറയുന്നത് പോലെ തന്നെ കല്യാണി പ്രിയദർശനയാണല്ലോ നമ്മൾ കാണുന്നത്. പ്രണവ് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ലാലയുടെ വീട്ടിൽ പോകുന്നത്. പ്രണവിൻ്റെ അമ്മയാണ് ഞങ്ങൾക്ക് ആഹാരം വിളമ്പി തന്നത്. മോഹൻലാലിനെ നേരിട്ട് കാണുമ്പോൾ എന്തെങ്കിലും ഒരു അഡ്വൈസ് അതിനോട് ചോദിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല. നമസ്കാരം, എൻ്റെ പേര് അശ്വത് ലാൽ. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടാണ് എൻ്റെ സ്ഥലം. ഇപ്പോൾ ഹൃദയം എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത്. ഓഡീഷൻസ് വഴിയാണ് സിനിമയിലെത്തുന്നത്. ഇപ്പോൾ 4 സിനിമകൾ അഭിനയിച്ചു. ആ 4 സിനിമകളിലും ഓഡീഷൻ വഴിയാണ് എത്തിയത്. സിനിമയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഒരു ഗോഡ് ഫാദറോ പാരമ്പര്യമോ നാട്ടുംപുറത്തുകാരൻ എന്ന ലെവലോ അങ്ങനെ ഒന്നും വേണ്ട. എബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു വേർഡിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. കാരണം അതാണ് സിനിമയിൽ നിലനിർത്തുന്നത്. ബാക്കിയുള്ളതൊക്കെ താൽക്കാലികമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിനീതേട്ടൻ ഇത് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തിരുന്ന സമയത്ത് ഇത് പറഞ്ഞിരുന്നു, കോമഡിയും അതുപോലെ തന്നെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത്. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അത് എങ്ങനെ, കാരണം അതിന് മുമ്പ് ഞാനിങ്ങനെ ഇത്ര ഇമോഷൻ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വർക്കാവൂ എന്നൊരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അല്ല, ഒരു ആക്ടർ എന്ന നിലയിൽ എല്ലാം ചെയ്യുമ്പോഴാണ് ഒരു ആക്ടർ ആവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു മേഖലയിൽ തന്നെ ഒരു ജോണർ തന്നെ പിടിച്ചു പോകുന്നതിനേക്കാളും ഒരു പക്ഷേ എല്ലാത്തിലും കൈവെക്കുക, അതിൽ പറ്റുന്നത് കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പേയ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരന് പേയ്മെൻറ്റ് അത്യാവശ്യമാണ്. ആർക്കും പേയ്മെൻറ്റ് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് കലാകാരന്മാരുടെ ജീവിതത്തിലാണ്, നമ്മുടെ ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ. അപ്പോൾ ഏതൊരു ആളെ സംബന്ധിച്ചിടത്തോളവും പേയ്മെൻറ്റ് വാങ്ങുക എന്നുള്ളത് അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രാധാന്യമാണ്. ഞാനും ഇപ്പോൾ പേയ്മെൻറ്റ് പറയാറുണ്ട്. അത് അവർക്കും ഒക്കെ ഓക്കെ ആവുന്ന രീതിയിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. മമ്മൂക്കയായിട്ട് ഞാൻ 18-ാം പടിയുടെ സെറ്റിൽ വെച്ചാണ് ഞങ്ങൾ കാണുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് ഒരു വീട്ടിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് ഒരു കാർ വന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, ആ വീടിൻ്റെ എന്താ പറയുക മുറ്റത്ത്. ഞാൻ നോക്കാൻ നേരത്ത് 369 എന്നുള്ള നമ്പർ പ്ലേറ്റ് നോക്കാൻ നേരത്ത് ഫ്രണ്ട് ഡോറ് തുറന്ന് ഒരു ലുങ്കിയൊക്കെ ഉടുത്തിട്ട് മമ്മൂക്ക ഇങ്ങനെ ഇറങ്ങി വരാറ്. ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ദൂരെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര അടുത്ത് ക്ലോസ്. ഞാൻ കറക്റ്റ് ഫ്രണ്ടിലായിരുന്നു. ഞാനിങ്ങനെ നിൽക്കുക, ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. അപ്പോൾ പുള്ളി ഇതിങ്ങനെ തുറന്ന് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, എല്ലാവരെയൊക്കെ ഒന്ന് കൈ കാണിച്ചിട്ട് കാരവാൻ കിടക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ പുള്ളി ഇങ്ങനെ നടന്നു പോവാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇത് കണ്ട് ഇതെന്താ സംഭവിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുക നിൽക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൂടെ വരാം. അപ്പം ഞാൻ മാറുമെന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ ഞാനിത് കണ്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാം. എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി ഇങ്ങനെ മാറി എന്നെ നോക്കിയിട്ട് അതേ കയറിപ്പോയി. അതൊരു ഭയങ്കര മോഹനായിരുന്നു. പിന്നീട് ഞങ്ങൾ പരിചയപ്പെട്ടു. ഞാൻ വെഞ്ഞാറമൂടാണെന്ന് പറഞ്ഞു. വെഞ്ഞാറമൂടോ എന്നിങ്ങനെ ചോദിച്ചു. വെഞ്ഞാറമൂട് സുരാജൻ്റെ വീടിൻ്റെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. എന്താ പറയുക, ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 18-ാം പടിയിൽ ഞാൻ ഒരുപാട് ആക്ടേഴ്സുമായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമുക്കിങ്ങനെ പറഞ്ഞു തരും. ചില സീൻസൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പറയും, നിങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ട, ഞാൻ ഈ ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെ തിരിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ,
എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞൊക്കെ തരും. നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ് ചെയ്യുക, അദ്ദേഹത്തിനോട് ഡയലോഗ് പറയാൻ. ഞാൻ എനിക്ക് അങ്ങോട്ട് ഡയലോഗ് ഒക്കെ പറയുന്ന സീൻസൊക്കെ ഉണ്ട് എൻ്റെ മൊമെൻറ്റ്. എനിക്ക് തോന്നുന്നത് ശങ്കർ സാറിനോട് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അദ്ദേഹത്തോടുള്ള ഇൻട്രാക്ഷൻ കിട്ടിയിട്ടുള്ളത്. വളരെ കുറച്ച് പേരിലൊരാളാണ് ഞാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഒരു വലിയ മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ അത്. ഇന്ദ്രേട്ടനെ ഞാൻ കാണുന്നത് ആഹ എന്ന് പറയുന്ന മൂവിയിലെ ലൊക്കേഷനിൽ വെച്ചാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുള്ള ചിലപ്പോൾ ഇന്ദ്രേട്ടനോടൊപ്പം. ഓരോ പല സീൻസും ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഇന്ദ്രേട്ടൻ വന്നിരിക്കുന്ന സമയത്ത് ഇന്ദ്രേട്ടനോട് ചോദിക്കും, ഇന്ദ്രേട്ടാ അതെങ്ങനെയാണ് ഇന്ദ്രേട്ടൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇന്ദ്രേട്ടൻ ചെയ്ത ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി അങ്ങോട്ട് ചോദിക്കും, അത് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ഇമോഷൻ, അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള വലിയൊരു സ്പെഷ്യാലിറ്റി, ഇതൊക്കെ പുള്ളി തിരിച്ച് റിപ്ലൈ തരും. ഭയങ്കര ജെനുവിൻ ആയിട്ട് ഇതിനെല്ലാം മറുപടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് എന്താ പറയുക, അത് അങ്ങനെ അധികമൊന്നും ആരും ചിലപ്പോൾ ചെയ്യാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രണവിനൊപ്പം എനിക്ക് ഒരു ഏറ്റവും കംഫർട്ടായിട്ട് ഞാൻ ഒരു പക്ഷേ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിൽ ഒരാളാണ് പ്രണവ് എന്ന് തോന്നുന്നു. അത് പുള്ളിയും പുള്ളിയുടെ നിന്നുള്ള തിരിച്ചുള്ള ഒരു റെസ്പോൺസും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട് പുള്ളിയോടൊപ്പം. വേറെ എന്താ പറയുക, ആ പ്രണവ് അടിപൊളിയാണ്. കല്യാണി ഞാനായിട്ട് ഒരുപാട് സീൻസുകളൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ പരിചയപ്പെട്ടു, ഞങ്ങൾ ഒന്ന് രണ്ട് സീൻസിലൊക്കെ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ കല്യാണി എന്താ, നമ്മൾ പ്രണവിനെ പറയുന്നത് പോലെ തന്നെ കല്യാണി പ്രിയദർശനെയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രിയദർശൻ സാറിൻ്റെയൊക്കെ ഒരു ഇതാണ് നമ്മുടെ മൈൻഡിൽ. അപ്പോൾ പക്ഷെ അവരൊന്നും അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ബിഹേവ് ചെയ്യുന്ന ആൾക്കാരല്ല. ഞാൻ വലിയ ഡിറ്റക്ടറിൻ്റെ മകളാണ് എന്നുള്ള ഒരു ഇതൊന്നും ഇല്ലാതെ വളരെ നോർമലായിട്ട് സംസാരിക്കും. ദർശനയും ഞാനുമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സീൻസുകളുള്ള ഈ കല്യാണിയും ദർശനയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ദർശന ഒരു നല്ല ഫ്രണ്ടാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഞാൻ ലാലയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ലാലയുടെ എന്താ പറയുക, പ്രണവ് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ലാലയുടെ വീട്ടിൽ പോകുന്നത്. എനിക്ക് വലിയൊരു ഭയങ്കര സന്തോഷമുള്ള ദിവസം, കാരണം ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പോയി ഒന്ന് കാണുക, അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കുക എന്നൊക്കെ ഉള്ള ഒരുപാട് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിനൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രണവ് ഒരു ദിവസം വൈകിട്ട് വിളിച്ചിട്ട് പറയുന്നത്, ഷൂട്ട് കഴിഞ്ഞിട്ട് പറയുന്നത്, നമുക്ക് നാളെ ഒന്ന് പോയാലോ, ഇല്ല ഇന്ന് വൈകിട്ട് ഒന്ന് പോയാലോ വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ പോവാം, ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. അങ്ങനെ പോവാണ്, ഞാനുണ്ട്, പ്രണവുണ്ട്, ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും അവിടേക്ക് വിനീതനൊക്കെ വന്നു, ഞങ്ങളൊരു കുറച്ച് പേരുണ്ട്, ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ആ വീട്ടിൽ അപ്പോൾ പ്രണവിൻ്റെ അമ്മയുണ്ട്, അപ്പോൾ സാറില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രണവിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛനെ കാണാൻ പറ്റുമോ, കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുമെന്ന് തോന്നില്ല എന്നൊക്കെയാണ് പ്രണവ് പറഞ്ഞത്, കാരണം പുള്ളിക്ക് ഷൂട്ടുണ്ടായിരുന്നു, ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ലേറ്റാകും എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ആ വീട്ടിൽ കാണാൻ പറ്റിയത് നമ്മൾ പുറമേ മനസ്സിലാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, കാരണം അവരൊക്കെ വലിയ ഹൈ ക്ലാസ് ആൾക്കാരാണ്, അവരുടെ ആ രീതിയിൽ മാത്രമുള്ള ആൾക്കാരോട് മാത്രമേ അവർ മിംഗിൾ ചെയ്യൂ എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ നമുക്കുണ്ടാവാറുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പ്രണവിൻ്റെ അമ്മയാണ് ഞങ്ങൾക്ക് ആഹാരം വിളമ്പി തന്നത്. ഞാനും വിനീതനൊക്കെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് പിന്നെ അരവിന്ദേട്ടനും ഉണ്ടായിരുന്നു, അരവിന്ദ് വേണുഗോപാൽ സാറുമായി ഞങ്ങളൊക്കെ ഇരുന്ന് ടേബിൾ കഴിക്കുന്ന സമയത്ത് പ്രണവിൻ്റെ അമ്മയാണ് ഞങ്ങൾക്ക് ആഹാരം വിളമ്പി തന്നത്. അതാണ് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങളോട് ഭയങ്കര കൂളായിട്ട് ജെനുവിനായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് പ്രണവിൻ്റെ അമ്മ. പ്രണവിൻ്റെ അമ്മയെ ഞാൻ അങ്ങനെ അതിന് മുമ്പ് നേരിട്ടോ അല്ലാതെയൊന്നും ഒരു പരിചയമില്ല. പക്ഷേ അവരുടെയൊക്കെ ഒരു ബിഹേവിയർ ഭയങ്കര രസമാണ്, അത് ഭയങ്കര നന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാൽ സാർ വന്നു. സാർ വന്നപ്പോൾ എനിക്കെപ്പോഴും വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു, എന്തെങ്കിലും സാറിനെ നേരിട്ട് കാണുന്ന സമയത്ത്, മോഹൻലാലിനെ നേരിട്ട് കാണുമ്പോൾ എന്തെങ്കിലും ഒരു അഡ്വൈസ് അതിനോട് ചോദിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് ഒരു അഡ്വൈസ് തരാമോ, എന്തെങ്കിലും ഇതിൽ ഫോളോ ചെയ്യാമോ എന്നൊക്കെ എന്തെങ്കിലും ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ പുള്ളി വന്നിങ്ങനെ നിന്നപ്പോൾ എനിക്കതിനൊന്നും സാധിച്ചില്ല. നേരെ ചെന്നു കാല് തൊട്ട് തൊഴുതു, അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് പോയിട്ട് നന്നായിട്ട് ചെയ്യുന്ന പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും പരിചയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഷൂട്ടുണ്ട് നാളെ രാവിലെ. പുള്ളി വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു ഒരു മണി അടുപ്പിച്ചായി. പുള്ളി പറഞ്ഞു എനിക്കൊരു 4 മണിക്ക് ദുബായിൽ പോകണം, അവിടെ ഷൂട്ടുണ്ട്, അപ്പോൾ ഒരു 3 മണിക്ക് എനിക്ക് ഫ്ലൈറ്റുണ്ട്, അപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ചേരം സംസാരിക്കാൻ ടൈമില്ല, അതുകൊണ്ട് ഞാൻ ഉറങ്ങാം ഒന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി.
പിന്നീട് ആ ഒരു മൊമെന്റിൽ എനിക്കൊന്നും തോന്നിയില്ല, ഞാൻ അങ്ങ് സ്റ്റക്കായിപ്പോയി, സ്റ്റണ്ടായിപ്പോയി. കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ആലോചിച്ചു, പക്ഷേ ഞാൻ ചോദിക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം. ലാൽ സാറിനൊക്കെ പോലുള്ള ഇത്രയും വലിയ ആക്ടേഴ്സിന് വേണമെങ്കിൽ അവരുടെ കംഫർട്ടിനനുസരിച്ച് ഷൂട്ട് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം, അതുപോലും വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പോഴും ഇത്ര ജെനുവിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, എനിക്ക് പോകണം ആ സമയത്ത് എനിക്ക് അവിടെ എത്തണം എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷെ പറയാതെ ഞാൻ പഠിച്ച കാര്യമാണ് അത് എന്നെനിക്ക് തോന്നുന്നു. എല്ലാ റോളും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത്. അതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതും കുറേ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതും ആൻ്റണി എന്ന് പറയുന്ന ക്യാരക്ടറാണെന്ന് തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഭാസം എന്ന് പറയുന്ന സിനിമയിൽ തുടങ്ങിയ ആ ക്യാരക്ടർ മുതൽ ഹൃദയം വരെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് പ്രിയപ്പെട്ടതാണ്. OTT റിലീസ് ചെയ്യില്ല എന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മുഴുവൻ വിശാഖേട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് തിയേറ്ററിലെ വിശാഖേട്ടൻ്റെ തിയേറ്റർ ഉണ്ട് ട്രിവാൻഡ്രത്ത്, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് റിലീസ് ചെയ്യണം, അവിടെ 50 ദിവസം ആകുമ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ വെക്കണം, 100 ദിവസം ഓടുകയാണെങ്കിൽ 100 ദിവസത്തെ ഫംഗ്ഷൻ വെക്കണം, അങ്ങനെയൊക്കെ പുള്ളിക്ക് ഒരു ഇമാജിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിറ്റുവേഷൻ ഇത് വന്നപ്പോൾ എല്ലാവരും ഭയന്നു. ആ സമയത്തും വിശാഖേട്ടൻ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു, നമുക്കിത് എന്ത് വന്നാലും ഈ സിനിമ തിയേറ്ററിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്, ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇത് ഫീൽ ചെയ്യേണ്ട സിനിമയാണ്, അത് നമുക്ക് തിയേറ്ററിൽ തന്നെ മതി. ഒരു 1 വീക്ക് ആയപ്പോഴേക്കും ട്രിവാൻഡ്രം നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള ഒരുപാട് 2-3 ജില്ലകൾ തന്നെ ക്ലോസ് ചെയ്തു, തിയേറ്റേഴ്സും എല്ലാം ക്ലോസ് ചെയ്തു. അപ്പം ഞങ്ങൾ മൊത്തത്തിൽ നിന്ന് ഡൗട്ടായി, ആൾക്കാരിൽ ഇത് എങ്ങനെ എത്തും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചിലപ്പോൾ ലക്ക് എന്ന് പറയുന്നൊരു ഫാക്ടർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്തു തോന്നുന്നു. അതുകൊണ്ട് സിനിമ ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും കൂടെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അത് കണ്ട് ആളുകൾ ഇഷ്ടപ്പെട്ടു, അവർ വീണ്ടും വീണ്ടും തിയേറ്ററുകൾ വരണമെന്ന് ആഗ്രഹിച്ചു, പോയി കാണണമെന്ന് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും തിയേറ്റർ ഓപ്പൺ ആവുകയും ചെയ്തു. ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അതങ്ങ് മാറി. ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദർശന ഒരു ഈവനിങ് 6 മണിക്കാണ് റിലീസാവുന്നത്. എന്നിട്ട് വൈകിട്ട് എറണാകുളത്ത് നിന്ന് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്ന വഴിയിൽ കാറിലിരുന്ന് ഞങ്ങൾ മുഴുവൻ സമയവും സംസാരിച്ച്, ഞാൻ സുഹൃത്തുക്കളായിട്ടാണ് വന്നത്, അപ്പോൾ മുഴുവൻ സമയവും സംസാരിച്ച് ദർശനെ പറ്റിയാണ്, ദർശൻ്റെ ഈ സോങ്ങിനെ പറ്റിയാണ്. അപ്പോൾ അത് ഏകദേശം മോർണിംഗ് ആയപ്പോഴേക്കും 1 മില്യൺ അടുപ്പിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ 1 മില്യൺ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എല്ലാവർക്കും തോന്നുന്ന കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഒരു വലിയ അഭിമാനമായിരുന്നു, സന്തോഷമായിരുന്നു. ഏതൊരു സ്ഥലത്ത് നമുക്കറിയാത്ത ഏതൊരു സ്ഥലത്ത് പോയി എത്ര വലിയ ഗിഫ്റ്റ് വാങ്ങുന്നതും എത്ര വലിയ മൊമെൻറ്റോ വാങ്ങുന്നതും അതിനൊക്കെ അപ്പുറമാണ് സ്വന്തം നാട്ടിൽ നാട്ടുകാർ ചേർത്ത് നിർത്തി അംഗീകരിക്കുന്നത്. ആ അംഗീകാരം എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി, ഞാൻ അതിന് വലിയ സന്തോഷത്തിലാണ്. ഫസ്റ്റ് ഡേ വിനീതറിനോടൊപ്പം തന്നെയായിരുന്നു. ഇനി തിയേറ്ററിലല്ല ഞങ്ങൾ ആദ്യം കണ്ടത്, ഞങ്ങൾ അല്ലാതെ ഞങ്ങളുടെ അസോസിയേറ്റ്സ് കാര്യങ്ങൾ എല്ലാവരും കൂടെ ഒരു 10-12 പേരടങ്ങുന്ന ഒരു ചെറിയ ഇതിലാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡേ കണ്ട സമയത്ത് മൂവി അങ്ങനെ എന്താണ് എന്നൊന്നും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല, അതിനോടൊപ്പം ഇങ്ങനെ പോകുമായിരുന്നു. ക്യാരക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു, സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു 3 മണിക്കൂർ ഒരു പക്ഷേ ഞാൻ കൂടി അതിൻ്റെ പാർട്ടായതുകൊണ്ടും കൂടെ ആവാം, എനിക്കത് വലുതായിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഓരോ മൊമെൻസും ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ പോർഷൻസ് കണ്ടിട്ടുണ്ട്, ഇതെന്തായി വരും എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഇത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കണ്ട് വിനീതേട്ടനും പറയുമായിരുന്നു, എനിക്ക് ഒരുപാട് തവണ കണ്ടു എങ്കിലും എനിക്കിപ്പോഴും എനിക്കത് ചില സമയത്തൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് തവണ വിനീതേട്ടനൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ ഫസ്റ്റ് ഡേ അവരോടൊപ്പം ഇരുന്ന് കണ്ട സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായി എന്നെ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ആഹ റിലീസാവുന്ന അത് ആ ടൈമിലാണ് എന്നെ ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കുന്നതെന്ന് തോന്നുന്നു. അല്ല, 18 പടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂസ് അന്നും ഇന്നും എന്നും കുറച്ച് കോൺഷ്യസ് ആവും, ഇൻ്റർവ്യൂസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതൊന്നും വലുതായിട്ട് അറിയില്ല, അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ.
ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ വലുതായിട്ട് എന്താ പറയുക നിൽക്കുന്ന ഒരാളല്ല. ഞാൻ വളരെ ലിമിറ്റിൽ മാത്രമാണ് സോഷ്യൽ മീഡിയസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നു. പിന്നെ എന്തു കാര്യത്തിനെ പറ്റിയും പല രീതിയിലുള്ള രണ്ട് വശങ്ങളുണ്ടാവും. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് ആ സെൻസിന് അങ്ങ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ രീതി. അറിയില്ല, ഇത് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. വരാനുള്ള സിനിമകൾ എന്ന് പറഞ്ഞ് ഒരു വാക്കിൽ മാറ്റാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓരോ സിനിമയ്ക്കും എടുക്കുന്ന ഒരു എഫർട്ട് ഉണ്ട്. അത് അങ്ങനെ അവസാനം സംഭവിച്ചു വരുന്നതാണ്. നമുക്ക് മുൻകൂട്ടി ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് വിചാരിച്ച് ഇനിയുള്ള സിനിമകളെല്ലാം ഭയങ്കര ഗംഭീരമാകും എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അതിൻ്റെ മേക്കേഴ്സിൻ്റെയും അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും കൂടെ ഉള്ളൊരു വലിയൊരു ഹാർഡ് വർക്കാണ്. അതിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് നമുക്ക് ഇപ്പോഴേ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇനി വരാനുള്ള പടം ഒരു പടം വരാനുണ്ട്. ബിജു മേനോനാണ് നായകനായിട്ടുള്ളത്. ശ്രീതേട്ടനാണ് ഡിറക്ട് ചെയ്യുന്നത്. ഒരു തെക്കൻ തല്ലികേസാണ് സിനിമയുടെ പേര്. അതുകൊണ്ട് തന്നെ വരും. എൻ്റെ സുരാജേട്ടൻ്റെ ശബ്ദം ഒരു പക്ഷേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില സിമിലാരിറ്റീസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഒരേ നാട്ടുകാരൊക്കെ ആയതുകൊണ്ടാവാം ഞങ്ങളുടെ സ്ലാങ്ങിൽ ചില സിമിലാരിറ്റിയൊക്കെ ഉണ്ടത്. ഞങ്ങളുടെ നാട്ടിലെല്ലാവരും സംസാരിക്കുന്നത് ഏകദേശം ഇതുപോലെയൊക്കെയാണ്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം സുരാജേട്ടൻ്റെ പിന്മുറക്കാരൻ എന്നുള്ളത് അങ്ങനെയൊന്നും അത്ര വലിയൊരു ഉത്തരവാദിത്വമൊന്നും ഇപ്പോഴും എനിക്ക് തലയിലേക്കെടുത്ത് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനങ്ങനെ വിചാരിക്കുന്നുമില്ല. കാരണം ഇപ്പോൾ ഒരു ലേണിങ് ടൈമാണ്. സിനിമയിലേക്ക് വന്നു, സിനിമ കണ്ടു, സിനിമയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഠനം കുറച്ചെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിക്കണമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ആക്ടിങ് മാത്രമല്ല മറ്റ് പല മേഖലകളും കാര്യങ്ങളൊക്കെ അതിനുള്ള ശ്രമത്തിലാണിപ്പോൾ. അത് അതിലെന്തായി മാറും, പിന്മുറക്കാരനാവോ ഇല്ലയോ എന്നൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. ആര് ചെയ്താലും നന്നാവും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അത്രയും നന്നായിട്ട് ഡിറക്റ്റ് ചെയ്യുന്നൊരു ഡിറക്ടറുണ്ട്. അത് ആര് ചെയ്താലും അടിപൊളിയാവും. ഇല്ല, വിനീതായിട്ട് അങ്ങനെ പറഞ്ഞായിട്ട് എനിക്കൊരു അറിവില്ല. ഞാൻ എവിടെയും കേട്ടിട്ടില്ല. എൻ്റെ തലവര മാറുമെന്നൊന്നും വിനീതായിട്ട് പറഞ്ഞിട്ടൊന്നും എനിക്കില്ലാന്ന് തോന്നുന്നു. എങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് സിനിമ കണ്ട് നല്ല റെസ്പോൺസ് പറയുന്നുണ്ട്, സിനിമ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നോക്കാം. ഇതിൽ കംഫർട്ടബിൾ എന്ന് ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. പലരും പല രീതിയിലാണ് കംഫർട്ട്. ഒരാളുകൂടെ അഭിനയിക്കുക എന്നിടത്ത് നമുക്ക് അങ്ങ് ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തരും പല രീതിയിൽ നമ്മളെ കംഫർട്ടാക്കും. ചിലർ ക്യാമറയ്ക്ക് മുന്നിൽ കംഫർട്ടാക്കും, ചിലർ ക്യാമറയ്ക്ക് പിന്നിലെ നമ്മളെ കംഫർട്ടാക്കിയിട്ടായിരിക്കും അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ചിലർ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ വെച്ചായിരിക്കും നമ്മളെ ഏറ്റവും കംഫർട്ടാക്കുന്നത്. അങ്ങനെ പല രീതിയിലാണ് പല ഡിറക്ടേഴ്സും നമ്മളെ മേക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ മൂന്നു പേരോടൊപ്പം വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും എനിക്ക് ആഗ്രഹമാണ്. ഒരു ഉപദേശവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഉപദേശം നൽകാൻ ഞാൻ ആണുമല്ല. വേറൊരു കാര്യം ഉപദേശിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ബോറായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ എന്താണോ നമ്മുടെ എയിം അതിനുവേണ്ടി 100% ഫോക്കസ്ഡ് ആവുക. മറ്റ് ചിന്തകളിലേക്ക് അതിലെത്തുന്നത് വരെയെങ്കിലും പോകാതിരിക്കുക. അത്രയേ ഉള്ളൂ. അല്ലാതെ ഉപദേശമൊന്നും വേറെ ഉപദേശമോ അങ്ങനെ ഒന്നും എനിക്ക് പറയാനില്ല. എനിക്കറിയില്ല. ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത്. എൻ്റെ ചെറിയ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞത്. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും ഈ ചാനൽ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരായിരം നന്ദി.